പ്രദേശ് ആ സംസ്ഥാനത്തിനകത്ത് 60 നിയമസഭാ മണ്ഡലങ്ങളാണ്. സ്വാഭാവികമായും 60-ന്റെ പകുതി 30 അതിൽ കൂടുതൽ കിട്ടുന്നവരും സംസ്ഥാനം ഭരിക്കും. അപ്പൊ അവിടെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോ 60-ൽ 48 സീറ്റ് കോൺഗ്രസ് ജയിച്ചു. ആരെ ഭരിക്കാം? കോൺഗ്രസ് ഭരിക്കണം. പക്ഷെ 48-ൽ 42 ബി ജെ പിയിലേക്ക് പോയപ്പോ അവിടെ ബി ജെ പി ഭരിക്കാം. അപ്പൊ ജനങ്ങൾ ബി ജെ പിക്കല്ല വോട്ട് ചെയ്തത്, കോൺഗ്രസിനാണ്. കോൺഗ്രസ് കോടിക്കണക്കിന് രൂപ മറുകൈയിൽ വാങ്ങിയിട്ട് ജനതയെ പറ്റിച്ചതാണ്. അവര് മാത്രല്ല, ഒരുപാട് സംസ്ഥാനങ്ങളുടെ കണക്കുണ്ട്. മധ്യപ്രദേശിൽ 23 പോയി, മണിപ്പൂരിൽ 28. ആ 28 കോൺഗ്രസ് ജയിച്ചതിൽ നിന്നും 15 അപ്പുറത്തേക്ക് ചാടിയപ്പോ ഭരണം ബി ജെ പിക്കായി. മേഘാലയയിൽ നെട്ടിപ്പിക്കുന്ന കണക്കാണ്, 29 കോൺഗ്രസ് ജയിച്ചു, 29 ബി ജെ പിയിലേക്ക് പോയി. തെലങ്കാനയിൽ 19 ജയിച്ചു, 14 ബി ജെ പിയിലേക്ക് പോയി. അപ്പൊ രാജ്യത്തെ ജനത ആർക്ക് വോട്ട് കൊടുക്കുന്നില്ല? ബി ജെ പിക്ക് വോട്ട് കൊടുക്കുന്നില്ല. ജനങ്ങൾ കോൺഗ്രസിനെ ജയിപ്പിക്കുന്നു. കോൺഗ്രസ് ബി ജെ പി അധികാരത്തിലേറുന്നു. മറുകൈയിൽ കോടിക്കണക്കിന് രൂപ വാങ്ങിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ, ജനാധിപത്യത്തെ ആർ എസ് എസിന്റെ കാൽക്കീഴിൽ, ബ്രിട്ടീഷുകാരന്റെ കാൽക്കീഴിൽ കുമ്പിട്ട് ഓച്ചാനിച്ച് അതിന്റെ അധികാരവും അതിന്റെ ജോലിയും അതിന്റെ പണവും പറ്റിയതുപോലെ ഈ രാജ്യത്തെ പറ്റുന്നവരായി നിങ്ങൾ മാറരുത് എന്നതാണ് മതനിരപേക്ഷത ആഗ്രഹിക്കുന്ന മനുഷ്യർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.